നമസ്കാരം ഇരുപത് വർഷം മുമ്പത്തെ താലിബാൻ ആയിരിക്കുമോ ഇപ്പോഴും ലോകഗതി അവരെയും അല്പമൊക്കെ മാറ്റിയിട്ടുണ്ടാകില്ലേ പലരും ചോദിച്ച ചോദ്യമാണിത് അതിനുത്തരം പറഞ്ഞിരിക്കുന്നു അഫ്ഗാന്റെ പുതിയ ഭരണാധികാരികൾ ഇരുപത് വർഷം മുമ്പായാലും ഇപ്പോഴായാലും മുസ്ലിം രാജ്യം തന്നെയാണ് തങ്ങളുടേതെന്ന് അവർ തറപ്പിച്ചു പറയുന്നു എന്നാൽ പക്വതയുടെ കാര്യത്തിൽ വൻ വ്യത്യാസമുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എന്നാണ് താലിബാൻ വക്താവ് ഏറ്റവും ഒടുവിൽ അവകാശപ്പെട്ടത് ഇരുപത് വർഷത്തെ പോരാട്ടത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനെ വിമോചിപ്പിച്ചുവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അഫ്ഗാനിസ്ഥാൻ ഒരു രാജ്യത്തിനും ഭീഷണിയല്ല എന്നാണ് ഇസ്ലാമിക് എമിറേറ്റ് ആയ തങ്ങളുടെ ശബ്ദമെന്ന് വക്താവ് സബേഹുള മുജാഹിദ് പറഞ്ഞു ഇസ്ലാമിക് സർക്കാർ ഉടൻ തന്നെ അധികാരമേൽക്കും എന്നും ആദ്യ വാർത്താ സമ്മേളനത്തിൽ വക്താവ് പറഞ്ഞു ഞങ്ങൾ ആഭ്യന്തര വിദേശ ശത്രുക്കളെ ആഗ്രഹിക്കുന്നില്ല ആരോടും ഞങ്ങൾക്ക് ശത്രുതയുമില്ല ഞങ്ങളുടെ നേതാവിന്റെ ഉത്തരവ് പ്രകാരം എല്ലാവരോടും പൊരുതി കഴിഞ്ഞു ആർക്കെതിരെയും പ്രതികാര നടപടികൾ ഉണ്ടാവില്ല മുൻ സൈനികർക്കും വിദേശ സേനകൾക്കും വേണ്ടി പ്രവർത്തിച്ചവർക്കും എതിരെ പ്രതികാര നടപടികൾ ഉണ്ടാവില്ല ആരും അവരുടെ വീടുകളിൽ തിരച്ചിൽ നടത്തില്ല എന്നാൽ അഫ്ഗാനികളുടെ മൂല്യങ്ങളെ മറ്റു രാജ്യങ്ങൾ മാനിക്കണമെന്ന് സബീഹുള്ള മുജാഹിദ് കൂട്ടിച്ചേർത്തു സർക്കാർ രൂപീകരിച്ച ശേഷം എന്തുതരം നിയമങ്ങളാണ് രാജ്യത്ത് നടപ്പാക്കേണ്ടതെന്ന് തീരുമാനിക്കും സർക്കാരിനോടൊപ്പം നിന്നവരടക്കം എല്ലാവർക്കും പൊതുമാപ്പ് നൽകും വിദ്യാഭ്യാസവും അനുഭവ സമ്പത്തുമുള്ള ആരും രാജ്യം വിട്ടു പോകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു യുദ്ധമല്ല സ്ഥിരതയും സമാധാനവുമാണ് അഫ്ഗാനിൽ ആഗ്രഹിക്കുന്നതെന്നും താലിബാൻ വ്യക്തമാക്കി വനിതകളോട് വിവേചനം കാട്ടില്ല സ്ത്രീകൾക്കെതിരെ വിവേചനം ഉണ്ടാകില്ല എന്നാണ് പുതിയ പ്രഖ്യാപനം ശരീരത്ത് നിയമപ്രകാരം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും അവർക്കാവശ്യമുള്ള മേഖലകളിലും സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്നതിന് തടസ്സമില്ല പേടിച്ചിരണ്ട് അഫ്ഗാൻ ജനത രാജ്യത്ത് നിന്ന് പലായനം ചെയ്യുന്നതിന്റെ കാഴ്ചകൾ ലോകം മുഴുവൻ കാണുന്നതിനിടയിലാണ് താലിബാന്റെ പ്രഖ്യാപനം അമേരിക്കയും പാശ്ചാത്യ സഖ്യ കക്ഷികളും തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ ഒഴിപ്പിക്കുന്ന തിരക്കിലാണ്